ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രദീപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വിട്ടുപോയതെങ്കിൽ മാത്രം ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ദിവസം കാണാൻ വേണ്ടി പറ്റൂ. ഞങ്ങൾ ധാരാളം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നലെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, ആ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ടാക്കിയത് ഇന്നലെയാണ്. അപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. എൻ ഐ ആർ എഫിന്റെ റാങ്കിംഗ് പ്രകാരം കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എൻ ഐ ആർ എഫ് റാങ്കിംഗ് പ്രകാരം 34-ാമത്തെ റാങ്കിംഗ് ആണ് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികൾ കേരള യൂണിവേഴ്സിറ്റിക്കുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ, ഈ ഒരു പി ജി അഡ്മിഷന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കാണ്. അതായത് നിങ്ങൾ കോളേജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 20 കോളേജ് വരെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. 1, 2, 3 അങ്ങനെ 20 കോളേജ് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള ആ ഒരു പ്രോസ്പെക്ടസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഇനി മനസ്സിലാവുന്നില്ല എന്നാണ് കുറേ പേര് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ഒരുപാട് കോഴ്സുകൾ ഉള്ളതുകൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കിട്ടും, 900, 1000 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് മാർക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സൈറ്റിൽ പോകുക. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അവിടെ കഴിഞ്ഞ കൊല്ലത്തെ ഇൻഡെക്സ് മാർക്ക്, ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞ കൊല്ലം ഏറ്റവും അവസാനം എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ള ആൾക്കാണ് ഇന്ന കോളേജിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ആ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെക്കാട്ടിലും കുറവാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജ്, ആ കോളേജിൽ ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 900 നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 920. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു കോളേജിൽ കൊടുക്കാം, കാരണം ആ കോളേജിൽ കിട്ടാനുള്ള നിങ്ങളുടെ സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഒരു കോളേജിൽ ഒരു കഴിഞ്ഞ പോലത്തെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ 950, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് 900. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ കൊല്ലം ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റിൽ വന്നൊരു ഇൻഡെക്സ് മാർക്കാണ് ആ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളതിനെക്കാട്ട് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടത്, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കിനനുസരിച്ചിട്ട് വേണം നിങ്ങളിന് ആ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി. നിങ്ങളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് കോളേജിലൊക്കെ കൊടുക്കുക, ആ കോളേജ് കൊടുക്കുക, ഈ കോളേജ് കൊടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളതൊന്നും കാര്യമാക്കരുത്, കാരണം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണോ അതിനനുസരിച്ചുള്ള കോളേജിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രം നിങ്ങൾക്ക് കിട്ടാനുള്ള പി ജി അഡ്മിഷൻ എളുപ്പത്തിൽ കിട്ടാനുള്ള ആ ഒരു സാധ്യതകൾ കൂടും. നിങ്ങളുടെ കൂട്ടുകാരും ചിലപ്പോൾ നിങ്ങളെക്കാട്ട് കൂടുതൽ മാർക്കുണ്ട്, അപ്പോൾ അവർ കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ കാര്യമില്ല. നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള സ്ഥലത്ത് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ പി ജി കഴിഞ്ഞിട്ട് നിങ്ങൾ റിസർച്ചിനും അതുപോലെ ഹയർ സ്റ്റഡീസിനും ഒക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുള്ള കോളേജ് പ്രിഫർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ പ്രധാനമായിട്ടും എന്താ പറയുക, സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ നല്ലോണം വേണം. അപ്പോൾ നിങ്ങൾ അത്തരം നല്ല നല്ല ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ്, പിന്നീട് റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. യൂണിവേഴ്സിറ്റിയെക്കാട്ടിലും കൂടുതൽ നമ്മൾ പി ജി അഡ്മിഷൻ ഒക്കെ പ്രിഫർ ചെയ്യുക നമ്മുടെ ആ ഒരു കോളേജാണ്, ആ കോളേജിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അതുപോലെ തന്നെ നല്ല ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടോ, അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് കൊടുക്കുക. ഓപ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു പ്രിഫറൻസ് കൊടുക്കുക. അടുത്ത കാര്യം കമ്മ്യൂണിറ്റി കോട്ടയെ പറ്റിയാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലനുസരിച്ചുള്ള ആ കോളേജിനനുസരിച്ച് നമുക്ക് ചേരാൻ വേണ്ടിയുള്ളൊരു ഒരു സീറ്റാണ്. അതായത് ഒരു 10% ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ 8 കോളേജിൽ 10%, ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ 8 കോളേജിൽ 20% സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു കോളേജ് ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി വിശദമായിട്ട് നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ആ ഒരു ഐക്കാർഡിലും ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി നിർബന്ധമായിട്ട് നിങ്ങളിത് അയക്കുന്നതിന് മുന്നേ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ കുറച്ച് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അതും കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പി ജി അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് പി ജി അഡ്മിഷൻ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് നിങ്ങൾക്ക് പി ജി അഡ്മിഷനെ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഞാൻ അധികം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആദ്യം നിങ്ങൾ ഒരു ക്യാപ് ഐ ഡി ഉണ്ടാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പേരും ഇമെയിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കിട്ടും. പിന്നീട് അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ ആ ഒരു
അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോട് അധികം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് എങ്ങനെ ഒരു അപ്ലിക്കേഷൻ ചെയ്യണം എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഫോണിലായാലും എൻ്റെ ലാപ്പിലായാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു കഫേ അക്ഷയ സെൻറ്ററിനോ അല്ലെങ്കിൽ കഫേനെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ അത്യാവശ്യമായിട്ടില്ല. ഇനി പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രം നിങ്ങൾക്ക് അക്ഷയയിലൊക്കെ പോയാൽ മതി. കാരണം നിങ്ങൾ കഫേയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അശ്രദ്ധ കാരണം നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇല്ലാണ്ട് നിങ്ങൾ പരമാവധി വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പുറത്തുനിന്ന് അധികം ഇറങ്ങുന്നത് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആ ഒരു ഇൻഡക്ഷൻ മാർക്കൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് അയക്കാനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. സബ് ജനറൽ കാറ്റഗറിക്ക് SC ST ക്കാർ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രം അയക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ നിങ്ങൾ അയച്ചിട്ടുണ്ടാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ നേരത്തെ അയച്ചിട്ടുണ്ടാകും. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും അയക്കേണ്ട സമയമായി. ഒപ്പം തന്നെ ഇനി അടുത്ത് തന്നെ NG യൂണിവേഴ്സിറ്റിയും വിളിക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അലോട്ട്മെൻ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമായിരിക്കും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അയക്കാനുള്ള ആ ഒരു ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 22-ാം തീയതി നീട്ടിയിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും 23-ാം തീയതി വരെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് എപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതും എന്തായാലും കുറച്ച് ദിവസം കൂടി എന്തായാലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അയക്കാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ആയാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് അയക്കാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി.